الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد سيدنا رسول الله صلى الله عليه وسلم തങ്ങൾ സമൂഹത്തിലെ തിന്മകളെ ഉന്മൂലനം ചെയ്തത് വളരെ തന്ത്രപരമായ ബുദ്ധിപരമായ രൂപങ്ങളിലൂടെയായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു സംഭവം, ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ അനുയായി വന്നുകൊണ്ട് പറയുകയാണ്, യഹ്ദൻ ലീ ഫിസ്സിനാ, നബിയെ, വ്യഭിചാരത്തിന് അങ്ങ് എനിക്ക് അനുവാദം തരണം എന്ന്. ഈ ചോദ്യം കേട്ടപാടെ അവിടുത്തെ അനുചരന്മാരിൽ ചിലർ വളരെയധികം നീരസം പ്രകടിപ്പിക്കുകയും വെറുപ്പ് പ്രകടിപ്പിക്കുകയും രോഷപ്രകടനം നടത്തുകയും ചെയ്തു. അവർ അദ്ദേഹത്തെ പിടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അരുത്. കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യം നല്ല ചോദ്യമായതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിനെ മാറ്റിയെടുക്കണം, അത് തന്ത്രപരമായിട്ടായിരിക്കണം, ബുദ്ധിപൂർവമായിരിക്കണം, ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല, അതിന് സമയം വേണം. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച വിദ്യ എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉദ്നു മിന്നി, നീ എൻ്റെ അടുത്തേക്ക് വാ. അദ്ദേഹം നബിയുടെ അടുത്ത് വന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇജ്ലിസ്, നീ ഇരിക്കണം. അദ്ദേഹം ഇരുന്നു വളരെ സമാധാനപരമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അദ്ദേഹം അതിന് പ്രതികരിക്കുന്നു. ആദ്യമായി നബി തങ്ങൾ ചോദിച്ചു, അതുഹിബ്ബു അയ്യസ്നിയ അഹദുൻ ബി ഉമ്മിക്, നിനക്ക് ഉമ്മയുണ്ടല്ലോ, നിന്റെ ഉമ്മയെ മറ്റാരെങ്കിലും വ്യഭിചരിക്കൽ നീ ഇഷ്ടപ്പെടുമോ? അദ്ദേഹം പറഞ്ഞു, ലാ ഇല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വകദാലിക അന്നാസ് ലാ യുഹിബ്ബൂന അൻ തസ്നിയ ബി ഉമ്മഹാതിഹിം, എന്നാൽ അതേപോലെയാണ് മറ്റെല്ലാ മനുഷ്യന്മാരും, നീ വ്യഭിചരിക്കുന്ന സ്ത്രീ മറ്റാരുടെയെങ്കിലും ഒക്കെ ഉമ്മയായിരിക്കും. ആ സ്ത്രീയെ വ്യഭിചരിക്കൽ അവരെ ആരുടെയും മക്കൾ ഇഷ്ടപ്പെടുകയില്ല. നീ മറ്റാരുടെയെങ്കിലും ഉമ്മമാരെ വ്യഭിചരിക്കുന്നത് അവരുടെ മക്കൾ ഇഷ്ടപ്പെടുകയില്ല. അദ്ദേഹം അംഗീകരിച്ചു. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അതുഹിബ്ബു അസ്സിനാ ലിബ്നതിക്, നിന്റെ മകൾക്ക് മറ്റൊരു ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നുള്ള വ്യഭിചാരം നീ ഇഷ്ടപ്പെടുമോ? നിന്റെ മകളെ ആരെങ്കിലും വ്യഭിചരിക്കൽ നീ ഇഷ്ടപ്പെടുമോ? അദ്ദേഹം അപ്പോഴും പറഞ്ഞു, ലാ ഇല്ല. നബി തങ്ങൾ പറഞ്ഞു, വകദാലിക അന്നാസു ലാ യുഹിബ്ബൂന അസ്സിനാ ലി ബനാതിഹിം, മറ്റാളുകളൊക്കെ അങ്ങനെ തന്നെ, അവരുടെ ആരുടെയും പെൺമക്കളെ നീ വ്യഭിചരിക്കൽ അവരാരും ഇഷ്ടപ്പെടുകയില്ല. നീ വ്യഭിചരിക്കുന്ന സ്ത്രീ മറ്റാരുടെയെങ്കിലുമൊക്കെ മകളായിരിക്കും. പിന്നെ നബി തങ്ങൾ ചോദിച്ചു, അതുഹിബുസ്സിന ലി ഉഖ്തിക്, നിന്റെ സഹോദരിയെ, നിന്റെ പെങ്ങളെ മറ്റാരെങ്കിലും വ്യഭിചരിക്കൽ നീ ഇഷ്ടപ്പെടുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നബി തങ്ങൾ പറയുന്നു, വകദാലിക അന്നാസു ലാ യുഹിബ്ബൂന സിന ലി അഖ്വാതിഹിം, മറ്റെല്ലാവരും അങ്ങനെ തന്നെ, അവരാരും അവരുടെ സഹോദരിമാരെ നീ വ്യഭിചരിക്കൽ ഇഷ്ടപ്പെടുകയില്ല. നബി തങ്ങൾ പിന്നീട് ചോദിച്ചു, അതുഹിബ്ബുസ്സിന ലിഖാലത്തിക്, നിന്റെ മാതൃ സഹോദരിയെ ആരെങ്കിലും വ്യഭിചരിക്കൽ നീ ഇഷ്ടപ്പെടുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ പ്രകാരം തന്നെ മറ്റെല്ലാ മനുഷ്യരും, നീ വ്യഭിചരിക്കുന്ന സ്ത്രീ മറ്റാരുടെയെങ്കിലുമൊക്കെ മാതൃ സഹോദരിയായിരിക്കും, അവരെ നീ വ്യഭിചരിക്കൽ അവരാരും ഇഷ്ടപ്പെടുകയില്ല. അടുത്ത ചോദ്യം, അതുഹിബ്ബുസ്സിന ലി അമ്മതിക്, നിന്റെ പിതൃ സഹോദരിയെ
മറ്റാരെങ്കിലും വ്യഭിചരിക്കൽ നീ ഇഷ്ടപ്പെടുമോ? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇല്ല. വിധങ്ങൾ പറഞ്ഞു, എന്നാൽ കദാലിക്കൻ സുലായുഹിബൂന, അതേപോലെ തന്നെ ജനങ്ങളാരും മറ്റാരും അത് ഇഷ്ടപ്പെടുകയില്ല. അവസാനം നിവിധങ്ങൾ ചോദിക്കുന്നു, അതുഹിബുസ്സിന ലി ഇമ്രാതിക്, നിന്റെ ഭാര്യയെ മറ്റാരെങ്കിലും വ്യഭിചരിക്കൽ നീ ഇഷ്ടപ്പെടുമോ? അദ്ദേഹം അപ്പോഴും പറഞ്ഞു, ലാ, ഇല്ല. നിബിധങ്ങൾ പറഞ്ഞു, വക്കദാലിക്കന്നാസ് ലാ യുഹിബ്ബൂനഹു, മറ്റുള്ളവരൊക്കെ അതേപോലെ തന്നെ നീ വ്യഭിചരിക്കുന്ന സ്ത്രീ മറ്റാരുടെയെങ്കിലും ഭാര്യയായിരിക്കാം, അവരെ നീ വ്യഭിചരിക്കൽ അവരുടെ ഭർത്താക്കന്മാരാരും ഇഷ്ടപ്പെടുകയില്ല. ചുരുക്കത്തിൽ, നീ വ്യഭിചരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ മറ്റാരുടെയെങ്കിലുമൊക്കെ ഉമ്മയാണ്, മറ്റാരുടെയെങ്കിലുമൊക്കെ മകളാണ്, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മാതൃസഹോദരിയോ പിതൃസഹോദരിയോ സ്വന്തം സഹോദരിയോ ആണ്, മറ്റാരുടെയെങ്കിലും ഭാര്യമാർ ആയിരിക്കും. അവരാരും അവരുടെ ഇപ്പറഞ്ഞ സഹോദരിമാരെ, ഭാര്യമാരെ, മാതൃസഹോദരിമാരെ, പിതൃസഹോദരിമാരെ, പെൺമക്കളെ ഒന്നും വ്യഭിചരിക്കൽ ആരും ഇഷ്ടപ്പെടുകയില്ല. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്ന് മാനസികമായി പിന്തിരിപ്പിക്കുകയാണ്. ശേഷം റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ തുഹിർ ഖൽബഹു വഗ്ഫിർ ദംബഹു വഹസ്സിൻ ഫർജഹു, അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനെ നീ ശുദ്ധമാക്കണേ, ഈ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിനെ നീ ശുദ്ധമാക്കണേ, അദ്ദേഹത്തിൻ്റെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിൻ്റെ ചാരിത്രം നീ വളരെ നല്ലതാക്കണേ, അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം നീ സംശുദ്ധമാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങളുടെ ഈ ഇടപെടലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സമീപനവും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമെല്ലാം വളരെയധികം ഫലം കണ്ടു, 100% ഫലം കണ്ടു. എത്രത്തോളം ഫലം? യക്കുൻ ബഅദ ദാലിക ശൈഉൻ അബ്ഗല ഇലൈഹി മിനസ്സിനാ, പിന്നീടുള്ള ജീവിതകാലത്ത് വ്യഭിചാരത്തിൻ്റെ അത്രത്തോളം അദ്ദേഹത്തിന് വെറുപ്പുള്ള മറ്റൊരു സംഗതിയും ഇല്ലാതെയായിത്തീർന്നു. വ്യഭിചാരം എന്ന് കേൾക്കുന്നത് തനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായി തീർന്നു. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഇക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തിന്മയെ നാം പ്രതിരോധിക്കേണ്ടത്, പ്രബോധകർ തിന്മയെ പ്രതിരോധിക്കേണ്ട ശൈലിയും രൂപവും ഭാവവുമൊക്കെ ഇതാണെന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് ധാരാളം ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നീ തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട്, നന്മ കൊണ്ട് നേരിടണം, നല്ലതുകൊണ്ട് തിന്മയെ നീ നേരിടണം എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും തിന്മകളിൽ നിന്നൊക്കെ രാജിയാവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.